ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇതുപോലെ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കൂടുതലും വ്ളോഗാണല്ലോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ സാധാ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അമൃതം ഹെൽത്ത് മിക്സ് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തേക്കണേ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണണേ നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, വേഗം തന്നെ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ സ്നാക്ക് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ വെച്ച് തന്നെ ഈ ഒരു ഡോ പോലെ ആക്കി ഇതിങ്ങനെ കുഴച്ചെടുക്കലും പരത്തലും പരിപാടികളും മൊത്തം ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു മുട്ട നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്ന പറയാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കലക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് പിന്നെ കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അര കപ്പ് നമ്മളുടെ ഈ അമൃതം ഹെൽത്ത് മിക്സ് പൗഡർ എടുക്കുക. പിന്നെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതായത് പഞ്ചസാര പൊടിച്ചതിന് ശേഷം കാൽ കപ്പ്. അപ്പോൾ അതിൽ പൊടിച്ച സമയത്ത് ഒരു ഏലക്കായും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റവക്ക് പകരം കാൽ കപ്പ് മൈദ ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം അരക്കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെയും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ഹെൽത്ത് മിക്സ് പൗഡർ ചേർത്ത് ഒരു ചപ്പാത്തി മാവ് പോലെ കയ്യിലൊട്ടാത്ത പരുവത്തിൽ കുഴച്ചെടുക്കണം. പക്ഷേ റവ ചേർത്തതുകൊണ്ട് നമുക്ക് പക്കാ ഒരു ചപ്പാത്തി മാവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം തരിതരിപ്പുള്ളതുകൊണ്ട്. എങ്കിലും നന്നായിട്ട് കയ്യിലൊട്ടാത്ത പരുവത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നത് വരെയും കുറച്ച് കുറച്ചായിട്ട് ഹെൽത്ത് മിക്സ് പൗഡർ ചേർത്ത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. എങ്കിലും നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക, എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു മണിക്കൂർ വരെയും വെക്കാം. ഒരു മണിക്കൂർ വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 20 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ മൈദപ്പൊടിയാണ് ഇപ്പോൾ ഇത് വെറുതെ ഒന്ന് നമ്മൾ പരത്തുന്ന സ്ഥലത്തൊന്ന് തൂകി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ ഇത് നല്ലൊരു കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ള മാവായ ഇവിടെ തന്നെ കൈ വെച്ച് തന്നെ കുറച്ച് പരത്തിയതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കനം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇഞ്ച് കനത്തിൽ വരെയും പരത്താം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കനം കുറച്ച് തന്നെയാണ് പരത്തിയെടുത്തേക്കുന്നത്. നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്ക് കിട്ടാൻ വേണ്ടി അത്യാവശ്യം പരത്തി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചപ്പാത്തിയുടെ ഒന്നും കനമല്ല, അതിനേലൊക്കെ കനത്തിലാണ് പരത്തിയേക്കണെങ്കിലും അത്യാവശ്യം കനം കുറവാണ്. അപ്പോൾ ഇനി നമുക്കിത് കത്തി വെച്ചിട്ട് ഇങ്ങനെ വീതി കുറഞ്ഞ് ഇങ്ങനെ കീറിയെടുക്കണം. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ട്രൈപ്സ് പോലെ എടുക്കില്ല, അപ്പോൾ അതുപോലെ ഇങ്ങനെ കീറിയെടുക്കാം. അപ്പോൾ ഇനി അരികൊക്കെ കുറച്ചിങ്ങനെ പൊട്ടിയ പോലെ ആയിരിക്കും ഇരിക്കണം റവ ചേർത്തിട്ടുള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരികൊക്കെ മുറിച്ച് ഒന്ന് മാറ്റാം. അതിപ്പോൾ ഒരുപോലെ ഒന്നും വേണമെന്നില്ല, ഇങ്ങനെ ചെരിച്ചൊക്കെ ആയാലും കുഴപ്പമില്ല. നമ്മളിതിപ്പോൾ മുറിച്ചെടുക്കണമെന്ന് ചെരിച്ചിട്ടൊക്കെ ഒരു ഷേപ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ അരികൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അത് വീണ്ടും നമുക്ക് കുഴച്ച് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ 2 ടൈപ്പിലും കട്ട് ചെയ്ത് പൊരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെരിച്ച് ചെരിച്ചാണ്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയും അതുപോലെ തന്നെ അമൃതം പൊടിയും രണ്ടും നമ്മൾ കുഴയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈദയും ഗോതമ്പൊന്നും പോലെ നമ്മളിത് പിടിച്ചുകൊടുത്ത് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പൊടിഞ്ഞു പോകാതെയൊക്കെ. അപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പീസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി കുഴച്ച് ഞാനൊരു ബോൾ പോലെ ആക്കി വെച്ചിരുന്നു. അപ്പോൾ അത് പരത്തണം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു മൈദപ്പൊടി വെച്ച് തന്നെ ഇതൊന്നുകൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അങ്ങോട്ട് കട്ടിയിൽ നമ്മൾ മൈദപ്പൊടി പെരലുണ്ട്. പക്ഷേ എങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും മൈദപ്പൊടി എത്തണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഓയിലിലിടുന്ന സമയത്ത് അതിൽ നിന്ന് ഈ റവയൊക്കെ അങ്ങോട്ട് വിട്ടുപോകും. അപ്പോൾ അതെല്ലാം ഡസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോളും കൂടി പരത്താം. ഇത് ഞാൻ വേറൊരു ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്ക്വയറിൽ കട്ട് ചെയ്യണേ. അപ്പോൾ അതിനുവേണ്ടി ഇത്തിരി കട്ടി കൂട്ടി പരത്തണം. മറ്റേതിൻ്റെ അത്രയും കനം കുറച്ച് സ്ക്വയറിൽ കട്ട് ചെയ്യുമ്പോൾ പരത്തരുത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നേരെ ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഫ്രൈ ചെയ്യലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു ഈ റവയാണെങ്കിലും ഈ ഒരു പൗഡറാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു പോകേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി തന്നെ വെക്കാം. എന്നിട്ടത് നമ്മുടെ ഇത് ഓരോന്ന് ഇട്ട് കഴിയുമ്പോൾ അത് പൊന്തി വരും. ആ ഒരു സമയത്ത് ഇത് ലോ ഫ്ലെയിമേക്ക് ആക്കി വെച്ചിട്ട് ഇത്രയും കളറാകാൻ നിൽക്കരുത്. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമെങ്കിലും കൂടി അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടിയും കരിഞ്ഞു. ഈ ഒരു ഭാഗമാകുമ്പോൾ തന്നെ നമുക്ക്
ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞ് അത് കുറച്ച് സോഫ്റ്റ് പോലെ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ കോരി സ്റ്റെയിനറിൽ വെച്ച് കഴിയുമ്പോൾ അത് ഇരുന്ന് മുറിഞ്ഞോളും. നമ്മൾ ആ കണ്ട യെല്ലോ കളർ ഞാൻ കോരി വെച്ചിട്ട് ഇരുന്ന് മുറിഞ്ഞതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പരുവാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റണം. ഇത് ഇരുന്ന് ഇങ്ങനെ ആയിക്കോളും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് മൊത്തത്തിൽ പണിയായി പോകും. അപ്പോൾ ബാക്കിയുള്ള ആ സ്ക്വയറിൽ കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിൽ ഇടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പൊരിച്ച ഈ ഒരു സംഭവം ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിച്ച് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യണത്. ഇപ്പോൾ പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് ഞാനിപ്പോൾ ഈ പൊരിച്ചത് മുഴുവനും ചെയ്യണില്ല, പകുതി മാത്രം എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഈ നെയ്യൊക്കെ മെൽറ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അധികം നമ്മൾ ഈ പൊരിച്ച സ്നാക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് നേരത്തെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മൾക്ക് ശരിക്കും ഒന്നും കൂടി ആ ഒരു സ്നാക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തോന്നും. അപ്പോൾ ഈ രണ്ട് സ്നാക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും കഴിക്കുമ്പോൾ രണ്ടും രണ്ട് ലെവലിലാണ് കേട്ടോ നിൽക്കണേ. ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളതും ഒരെണ്ണം കുറച്ച് മോയിസ്റ്റി ആയിട്ടും കുറച്ചും കൂടി മധുരം കൂടുതലായിട്ടും അതുപോലെ തന്നെ ആ നെയ്യുടെ ഒരു നല്ല ഫ്ലേവറൊക്കെ കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും നല്ല തന്നെയാണ്, പക്ഷേ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഫ്രൈ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മളുടെ ഒന്ന് കൂടുതലായിട്ടൊന്ന് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കയ്യിൽ നിന്ന് പോകും. അല്ലാതെ നമ്മൾ ശ്രദ്ധിച്ച് എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, അതുപോലെ വീഡിയോയുടെ കമൻസും നിങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.